വനിതാ ശാസ്ത്രജ്ഞ പദ്ധതിയിൽ കാലിക്കറ്റിലെ ഗവേഷകയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ വനിതാ ശാസ്ത്രജ്ഞ പ്രൊജക്ടിനെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ പെരിന്തൽമണ്ണ സ്വദേശിനി എ ടി ഫാത്തിമ ഷെറിൻ ഷാനാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 14,65,000 രൂപയും കമ്പ്യൂട്ടർ യാത്രാബത്ത മുതലായവയുമാണ് അനുവദിച്ചത്. കേരളത്തിൽ നിന്ന് ഇടം നേടിയ ഏക ഗവേഷകയാണ് ഇവർ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിമൻ സയൻറ്റിസ്റ്റ് എ സ്കീമിലെ വൂസ സ്കീമിൻ്റെ ഒരു ഫെലോഷിപ്പാണിത്. അപ്പം നോർമലി ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് പുറത്ത് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ ഒരു ഫണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ ആർക്കും അറിയുന്നില്ല. പിന്നെ നമുക്കിപ്പം ഒരുപാട് ഇൻ്റർനെറ്റ് സോഴ്സുകളിലൊക്കെ നമുക്ക് വേണ്ട ഒരുപാട് റിസർച്ച് ഫണ്ടിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. എങ്കിൽ തന്നെ അത് കൂടുതൽ എൻക്വയറി ചെയ്ത് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം. കാരണം ഒരുപാട് റിസർച്ച് ഫണ്ടിങ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽപ്പെട്ട ഒന്നാണ് വിമൻ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇത് വിമണ് മാത്രം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ആ കാൻഡിഡേറ്റ്സിന് നോർമലി റിസർച്ച് കാൻഡിഡേറ്റ്സിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല പുറത്തുള്ളവർക്ക്. അപ്പം ഇത് നമുക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാം. ഡി എസ് ടിയിലോട്ട് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ഘട്ട ഇൻ്റർവ്യൂകളായിട്ടാണ് നമ്മുടെ സെലക്ഷൻ പാറ്റേൺ വരുന്നത്. കേരളത്തിൽ നിന്ന് ഇടം നേടിയ ഏക ഗവേഷകയാണ് ഇവർ. കാലിക്കറ്റിലെ ഫിസിക്സ് പഠന വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം എം മുസ്തഫയുടെ കീഴിലാണ് ഗവേഷണ പദ്ധതി. ന്യൂക്ലിയർ റിയാക്ടർ, ആക്സിലറേറ്റർ, റേഡിയേഷൻ, ഡോസിമെട്രി എന്നീ മേഖലകളിലെ വളരെ പ്രാധാന്യമുള്ള സെക്കൻഡറി ന്യൂട്രോൺ പ്രൊഡക്ഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്നതാണ് ഗവേഷണ വിഷയം. റേഡിയോ തെറാപ്പി പോലുള്ള ചികിത്സകളിലും ന്യൂക്ലിയർ റിയാക്ടറുകളിലുമെല്ലാം അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ന്യൂട്രോണുകളെക്കുറിച്ചും അവയുണ്ടാക്കുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചും പഠനം നടക്കും. നോർമലി ഇപ്പം ഈ സമയത്തൊക്കെ ഫാമിലീസ് എല്ലാം ഫോർവേഡ് ആണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. ഫാമിലീസ് ഒന്ന് ഫോർവേഡായിട്ട് ചിന്താഗതികളും മറ്റും വന്നിട്ടുണ്ട്. സ്റ്റുഡൻസിന് തന്നെ ഒരുപാട് ഉയർന്ന് പഠിക്കാവുന്ന എല്ലാ തലങ്ങളും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ വിമൺ കാൻഡിഡേറ്റ്സ് ഒന്നും പ്രത്യേകിച്ച് സയൻസ് ഫീൽഡിൽ ഒന്നും അങ്ങ് ഉയർന്നു വരുന്നില്ല. ഒരു പി ജിയോട് കൂടിയൊക്കെ സ്റ്റഡീസ് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. റിസർച്ച് സ്ട്രീംസിലുണ്ടെങ്കിൽ പോലും റിസർച്ച് കഴിഞ്ഞാൽ പിന്നെയും അതവിടെ ഡ്രോപ്പ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം നോർമലി നല്ലൊരു ഫണ്ടിങ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏതൊരു കോഴ്സിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു. അപ്പം കംപ്ലീഷൻ ഒരു ഒരു കോഴ്സ് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ തീർക്കുന്നതായിരിക്കും അതിൻ്റെ. ഒരിക്കലും നോളജ് എൻഡ് ചെയ്യാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ അതിനൊരു എൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുവരെ കൊണ്ട് എത്തിച്ച് ആ സ്റ്റഡീസ് മുഴുമിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അഭിപ്രായം പറയാനുള്ളത്, പ്രത്യേകിച്ച് വിമൺ കാൻഡിഡേറ്റിനോട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ. നമ്മളെ കല്യാണം നോക്കുന്ന സമയത്ത് തന്നെ റിസർച്ച് ചെയ്യുന്ന ഫീൽഡിൽ നിന്ന് തന്നെ ആവണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. കാരണം ഞാനും റിസർച്ച് ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എനിക്കും ഇങ്ങോട്ടും തിരിച്ച് സപ്പോർട്ട് വേണം, അങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് അൽഹംദുലില്ലാ. എന്തായാലും ഈ ഒരു ഫെലോഷിപ്പ് കിട്ടിയാൽ സന്തോഷം. എൻ്റെ ഉപ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഈ അടുത്താണ് മരണപ്പെട്ടത്. ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനും കുറച്ചുകൂടി സന്തോഷമുണ്ടായിരുന്നു. ഉപ്പയും നല്ല സപ്പോർട്ടായിരുന്നു. വളപ്പിയമ്മയും എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി എടുക്കാനും പറ്റിയത്. ഇൻഷാല്ലാ അതൊരു ഈ ഒരു അവാർഡ് ഇവൾക്കൊരു പ്രചോദനമാവട്ടെ, അതേപോലെ മറ്റുള്ള വുമൻസിനും അതേപോലെ പഠനത്തിന് മുന്നോട്ട് വരാൻ അവർക്കും ഒരു പ്രചോദനമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂഡൽഹിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലറേറ്റർ സെന്ററിലാകും പരീക്ഷണങ്ങൾ നടത്തുകയെന്ന് ഡോക്ടർ എം എം മുസ്തഫ പറഞ്ഞു. 3 വർഷമാണ് ഗവേഷണ കാലാവധി. പെരിന്തൽമണ്ണ, അരിമ്പ്രത്തൊടി, കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ, റെജില ദമ്പതിമാരുടെ മുകളാണ് ഫാത്തിമ ഷെറിൻ ഷാന. ന്യൂഡൽഹി ജാമിയ മിലിയ സർവകലാശാലയിലെ ഗവേഷകനായ എം ഷമീദാണ് ഭർത്താവ്. ബി ഫോളോ ന്യൂസ്, വളാഞ്ചേരി.